നമ്മൾ സൈസ് സൈഡിലെ കോയിലുകൾ ചുറ്റി വെച്ചാണ്, എണ്ണീറ്റ് കോയിൽ ചുറ്റി വെച്ചാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നു കോയിൽ. അപ്പോൾ ഇത് നാല് കോയിൽ, ഇത് നാല് കോയിൽ, അപ്പോൾ എട്ട് കോയിലായി. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഗ്ലാസ് പേപ്പറാണ്. ഇത് വൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് പേപ്പർ അല്ലെങ്കിൽ ഫൈബർ പേപ്പർ എല്ലാം പറയും. ഇതാണ് ഇത്. ഞാൻ മുറിച്ച് കറക്റ്റാക്കി വെച്ചാണ്. നമ്മൾ മുറിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഇത് ഷീറ്റ് ഷീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന പേപ്പറാണ്. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് നമ്മളിവിടെ അളവെടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇതുമാതിരി ചെയ്യുന്നതാണ്. അളവെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിൽ കറക്റ്റ് വരണം, ഇതിൽ കറക്റ്റ് ഇങ്ങനെ വരണം. ഇവിടെ ഒരു ഈ പോൾ ഷൂ പറയും, ഇത് ഇതിന് പോൾ ഷൂ എന്ന് പറയും. ഇത് പോൾ ഷൂ ആണ്. ഇവിടെ പോൾ ഷൂ പറയും. ഇവിടെ കൊണ്ട് ചെറിയൊരു ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു എഡ്ജ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ എഡ്ജിന് പോൾ ഷൂ എന്ന് പറയും. ഈ പോൾ ഷൂൽ ഇതിവിടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കണം, കറക്റ്റായി കുടുങ്ങി നിന്നുണ്ടോ. ഇനി ഇതിനെ മടക്കി ശരിയാക്കണം. അപ്പോൾ ഇത് ഈ ഈ അളവിലെ പേപ്പർ ഇങ്ങനെ മുറിച്ചത്, ഇത് ഈ അളവിൽ ഇങ്ങനെ മുറിച്ച് റെഡിയാക്കുക. അപ്പോൾ നമുക്കിവിടെ എട്ട് പേപ്പർ വേണം, എട്ട് കഷ്ണം വേണം. ആ എട്ട് കഷ്ണം ഇങ്ങനെ മുറിച്ച് റെഡിയാക്കി ഇനി നമ്മളിതിൽ വെക്കുക വേണ്ട. അപ്പോൾ ആ പേപ്പർ ഇനി വാർണിഷ്, ഇൻസുലേറ്റിംഗ് വാർണിഷാണ് ഇത്. ഈ വാർണിഷ് നമ്മൾ സാധാരണ ഇത് ഇതെല്ലാം വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം കെട്ടി കറക്റ്റാക്കിയിട്ട് ഒഴിക്കും. അതിനും ഇത് ഇങ്ങനെ പിന്നെ ഇത് അനങ്ങൂല, ഇങ്ങനെ ഒട്ടി നിൽക്കും, മൊത്തം ഒട്ടി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതിനുള്ളിൽ ഗ്യാപ്പ് ഉണ്ടാവും, എയർ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ചൂടാവും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനും അത് ഒട്ടി മുറുകി നിൽക്കാൻ വേണ്ടിയിട്ടാണ് വാർണിഷ് അടിക്കുന്നത്. ഇനി ഇൻസുലേറ്റിംഗ് വാർണിഷ് പറയും, ഇൻസുലേറ്റിംഗ് വാർണിഷ്. ഇനി നമ്മൾ വേറെ ഇതിനാവശ്യത്തിന് കോട്ടൺ ടേപ്പ് പറയും. ഇത് കോട്ടൺ ടേപ്പാണ്, ഇത് കോട്ടൺ ടേപ്പാണ്. ഇത് ഉപയോഗിച്ചാണ് ഇങ്ങനെ ഓരോ കോയിലും കെട്ടാം, വേണമെങ്കിൽ കെട്ടാം. എനിക്കൊരു മോട്ടറിൻ്റെ കെട്ടാൻ്റെ, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇനി കോട്ടൺ ടേപ്പ് പറയും. പിന്നെ ആവശ്യം നമുക്ക് സ്ലീവാണ്, ഇത് സ്ലീവാണ്. ഇത് ഇത് ഗ്ലാസ് സ്ലീവ് പറയും. ഈ സ്ലീവ് പല MMലും ഉണ്ടാവുക. നമുക്കിത് ചെറിയതും ഒരു വലുതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇത് രണ്ടായി. കൂട്ടത്തിൽ ഈ പേപ്പർ വാങ്ങാനുള്ളൊരു പേപ്പറാണ് ഇത്. ഇതിനെ ലെതറോയിഡ് പേപ്പർ പറയും. ഇത് നമ്മൾ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുമ്പോൾ എല്ലാം ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിനെ ലെതറോയിഡ് പേപ്പർ പറയും. ഇത് ലെതറോയിഡ് പേപ്പറിൻ്റെ കഷ്ണമാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇൻസുലേറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന പേപ്പറാണ്. അപ്പോൾ ഇത് ഇത്രയും മെറ്റീരിയൽസാണ്. പേപ്പറിനകത്ത് ഇങ്ങനെ മുടക്കിയെടുക്കുക, ചെറുങ്ങനെ, വളരെ ചെറുങ്ങനെ, ഒരേ വശത്തേക്ക്. രണ്ട് വശം ഇതുമാതിരി മുടക്കിയെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ മുടക്കുമ്പോൾ റൗണ്ട് കിട്ടണം. ഇത് ഇവിടെ ഇങ്ങനെ വൈൻഡിങ് ഇൻസുലേഷൻ, ഇത് കുറേ മുട്ടരുത്, ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ അപ്പോൾ ഇതെല്ലാം ഇൻസുലേറ്റ് ചെയ്തു, എല്ലാം ഇൻസുലേറ്റ് ചെയ്തു.
നമുക്കിതിൽ കോയിൽ ഇറക്കിയുണ്ട്. നോക്കാം, നമ്മളിങ്ങനെ ഇറക്കി വെക്കാം. ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇത് മുളകിൻ്റെ ഒരു പീസാണ്, മുളകിൻ്റെ പീസ് എത്തിയതാണ്. സ്ക്രൂഡൈവർ ഇടാൻ വേണ്ടി പാടില്ല. പീസ് എടുത്തിട്ട് ഇതിങ്ങനെ ഒതുക്കുക. ഇങ്ങനെ ഒതുക്കുക, സൈഡ് ഒതുക്കുക, സൈഡ് ഇങ്ങനെ ഒതുക്കി വെക്കുക. ഇത് സ്ക്രൂഡൈവർ എടുക്കുക. ഈ ഭാഗം നേർത്ത ഭാഗവും ഈ ഭാഗം തടിച്ച ഭാഗമാണ്. അടുത്ത കോയിലെടുക്കുക. ഈ രണ്ട് കോയിലിനും തമ്മിലാക്കിയിട്ട് ഇങ്ങനെ ഒരു സാധനം വെക്കുക. ഇങ്ങനെ തൽക്കാലം ഇത് പിന്നീട് മാറ്റണ്ടായിരുന്നു, തൽക്കാലം ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് ഇനി ഒന്ന് കച്ചറിയില്ല, എടുത്ത് പോട്ടെ. ഈ കോയിലിനുള്ള മാതിരി ഇങ്ങനെ പിടിക്കുന്നു, അത് മോശമാണെന്നിരിക്കുക. അതിനുശേഷം കയറ് അഴിച്ചു വിടുന്നു, കയറിച്ചു വിടുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുടങ്ങിയത് ഈ ഭാഗം തുടങ്ങിയ ഭാഗമാണ്. ഇത് ഈ ഭാഗത്തേക്കാക്കി ചേർ പിടിച്ചോ. ഇതിലേക്ക് പോയി നോക്കുക. നമ്മൾ മുളക് ഉപയോഗിച്ച് ഇത് ഓരോന്ന് ഒതുക്കി അതിന് ശേഷം ഒരു പേപ്പർ ഇത് വെത്തെടുക്കുക. മടക്കരുത്, ഇങ്ങനെ ബക്കിൾ ചെയ്ത് പിടിക്കുക. ഇത് ഇതും ചെറിയില്ല, അടുത്തില്ല പോവാം.
ഈ തടിച്ച ഭാഗത്തുകൊണ്ട് ഇത് ഉതുക്കുക. ആവശ്യമെങ്കിൽ ഈ സൈഡും വൃത്തിയാക്കുക. ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇനിയും പണിയുണ്ട് അത്രേ. ഇതിങ്ങനെ ചെയ്യാം. കോയിൽ വെക്കേണ്ട സ്ഥലം റെഡിയാകാം. വൈൻഡ് ചെയ്ത പോലെ ഇറക്കിയത് കേട്ടോ, വീതിയാക്കി ഇറക്കി കൊണ്ടുവന്നു. അപ്പോൾ അത് മേലെ മേലെ വന്നു, ഈസിയാണ്. ചുറ്റുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, എന്നെങ്കിൽ ഇങ്ങനെ ഇറക്കാൻ പറ്റുമല്ലോ. ചുറ്റുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടെങ്കിൽ ഇതുവരെ ഇറക്കാൻ പറ്റില്ല. നമ്മൾ ചുറ്റത് വീതിയാക്കി അങ്ങനെ ഇറക്കി വെച്ചു. അപ്പോൾ ഈ കൊയിലായി. അപ്പോൾ ഇത് മൊത്തം വൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ശേഷം ഇത് കണക്ഷൻ കൊടുക്കുന്നതിന് ടെമ്പററിയായിട്ട് ഒരു വെഡ്ജ് വെക്കണം. ഇനി വെഡ്ജ് എന്നാ പറയാ, ഇങ്ങനെ ചെയ്യുന്നതിന് വെഡ്ജ് പറയും. ഇത് നമ്മൾ ടെമ്പററിയായിട്ട് വെക്കുന്ന വെഡ്ജാണ്. പെർമനൻ്റായിട്ട് വെക്കണം, അത് ലാസ്റ്റ് വെക്കാം. അത് ഇൻസുലേഷനും ഇതാക്കിയിട്ട് ഇതായി കടത്തി വെക്കുക. വയർ ഒഴിവാ വരുത്. ഒരിക്കലും സ്ക്രൂഡ്രൈവർ എടുത്ത് ഇത് ചെയ്യരുത്. ഇതായാലും മുളേൻ്റെ കഷ്ണത്തു കൊണ്ട് മാത്രം. ഇത് ഇത് മൊത്തം ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇതിങ്ങനെ വെഡ്ജടിച്ച് റെഡിയാക്കി. ഇനി കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇതെല്ലാം കെട്ടി ടൈറ്റാക്കി കറക്റ്റാക്കണം. ഇതിൻ്റെ വയറെല്ലാം പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വയറാണ്. നമ്മൾ തുടങ്ങുന്നത് നീളം കൂടിയ വയറും അവസാനത്തിന് ചെറിയ വയറും ഇട്ടിരുന്നു. പെട്ടെന്ന് മനസ്സിലാവും. ഇത് നോക്കാം. ഇനി ഫിനിഷ് ചെയ്യുമ്പോൾ നോക്കാം. ശേഷം ഇടയിലേക്ക് കൂടെയാണ് ഇങ്ങനത്തെ ഒരു കഷ്ണം എടുത്തിട്ട്, ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം പീസ് എടുത്തിട്ട് ഈ രണ്ട് ഈ ഇൻസുലേഷൻ്റെ ഈ ഇൻസുലേഷൻ്റെ ഈ ഇൻസുലേഷൻ്റെയും ഈ ഇൻസുലേഷൻ്റെ കമ്പിനെ നീക്കിയിട്ട്, അതിന് കോറിന് ഒരു കാരണവശാലും കമ്പി ടച്ച് ആവാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഈ ഇൻസുലേഷൻ്റെ ഈ ഇൻസുലേഷൻ്റെ ഇടയിലേക്ക് കൂടെ ഇതുപോലൊരു പീസ് ഒടിക്കാൻ പാടില്ല. ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അങ്ങോട്ട് ഇടിയാണ്. ഇതിപ്പം ഈ കോറുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. അങ്ങനെ ഇട്ടതിന് ശേഷം ഒരു മുളേൻ്റെ മുകളിലെ വശത്തെ ഭാഗം ചെത്തിയെടുത്ത് ഇതിന് വെഡ്ജ് പറയും. ഇത് വേണമെന്നില്ല, ഈ പേപ്പറിൻ്റെ തന്നെ തടിച്ച പേപ്പർ വാങ്ങിച്ചാൽ മതി. ഇതിൻ്റെ തന്നെ കനം കൂടിയേ ഉണ്ടാവും. ഈ നമ്മളെ ഈ ഗ്ലാസ് പേപ്പർ അല്ലെങ്കിൽ ഫൈബറിൻ്റെ പേപ്പറല്ലേ, ഇതിൻ്റെ തടിച്ചുണ്ട്, MM കൂടിയുണ്ട്. അത് ആ കഷ്ണാൽ മതി. പക്ഷെ ഞാനത് വാങ്ങിയില്ല. ഞാനിപ്പോൾ മുളേൻ്റെ കഷ്ണം ഇടുന്നു. ഇനി വെഡ്ജ് പറയും. ഈ വെഡ്ജ് അടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ സാധനം ഇവിടെ വെച്ചിട്ട് ഈ പോൾ ഷൂൻ്റെയൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഇതുമാതിരി വെച്ചിട്ട് ഈ പോൾ ഷൂലൊക്കെ വെച്ചിട്ട് ടച്ച് ആവാൻ പാടില്ല. മെല്ലെ ഇങ്ങനെ അമർത്തുക. ആയി ഇതുവരെ ഉറച്ചു നിന്നു. ഇനി ഇത് അനങ്ങൂല. ഇങ്ങനെ എല്ലാത്തിനും ചെയ്യുക.
വീഡിയോൻ്റെ നീളം കൂടുന്നതുകൊണ്ടാണ് ഒന്ന് കാണിച്ചു തന്നത്. ഇതുവരെ എല്ലാത്തിനും ചെയ്യുക. നമ്മൾ ടെസ്റ്റിംഗ് ബോർഡിൽ കൂടെ ടെസ്റ്റ് ചെയ്യണേ, ഈ ടെസ്റ്റിംഗ് ബോർഡിൽ കൂടെ. അപ്പോൾ എൽ ഇ ഡി നോക്കേണ്ടി വരും, ഇത് ബസറാണ്. അപ്പോൾ നമ്മൾ എൽ ഇ ഡി വെച്ചു, എൽ ഇ ഡി. അപ്പോൾ നമ്മൾ ഈ കോയിൽ, കോയിലിൻ്റെ കണക്ഷൻ, ഇപ്പോൾ നമ്മൾ എല്ലാ കോയിലും ഫിറ്റാക്കി. അപ്പോൾ ഈ കോയിലിൻ്റെ കണക്ഷൻ, ഇപ്പോൾ ഇത് സംശയം ഉണ്ടാവും, ഇതിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, പക്ഷേ ഇത് ഫിനിഷിംഗ് ആണ്. ഇതോ ഇതാണോ ഫിനിഷിംഗ് എന്നുണ്ടോ ഒരേ സൈഡായി തോന്നിക്കും. ആ സമയത്ത് നമ്മൾ ഫസ്റ്റിൽ ചെയ്യുന്നവർ, വലിയ പ്രശ്നമില്ല, ഫസ്റ്റിലും ചെയ്യുന്നവർക്ക് സംശയം വരും. അപ്പോൾ തെറ്റാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതിൻ്റെ എന്നാണോ ഇതിൻ്റെ ഫിനിഷിംഗ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ലാമ്പിൽ വെച്ചിട്ട്, ഇത് ബസറ് കിട്ടില്ല, എൽ ഇ ഡിയിൽ വേണ്ടി വരും. ഇതിങ്ങനെ ഇവിടെ കൊടുത്ത് ഇവിടെയും കൊടുക്കുമ്പോൾ ആ എൽ ഇ ഡി വർക്ക് ചെയ്യാതാ, എൽ ഇ ഡി കാണി. ഇപ്പം ഇതിങ്ങനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡി വർക്ക് ചെയ്യാലേ ഉണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻ്റെ എന്നാണ് ഇത്, ഇതേ കോയിലിൻ്റെ എൻ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണക്ഷൻ കൊടുക്കാൻ തുടങ്ങുന്നത്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇത്, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇത്. ഈ സ്റ്റാർട്ട് ഇത് ഇത് സ്റ്റാർട്ടിങ്, ഇത് ഫിനിഷിങ്, ഈ ഫിനിഷിങ്, ഇതിൻ്റെ ഫിനിഷിങ്, ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തു. ഈ അപ്പുറത്തെ ഈ ഒന്നിടെ വിട്ടിട്ടാണ് ഈ കോയിലിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ ഫിനിഷിങ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തു, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഈ സ്റ്റാർട്ടിംഗ് ഇവിടെ വന്നു ഒരു കണക്ഷനാണ്. ഇനി അടുത്ത പറയാൻ വേണ്ടി പോകുന്നത് ഈ കോയിലാണ്. ഇതിപ്പോൾ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഇത്, ഈ കോയിലിൻ്റെ സ്റ്റാർട്ടിങ്, ഇതിൻ്റെ ഫിനിഷിംഗ് ഇത്, ഇതിൻ്റെ ഫിനിഷിങ് ഒന്നടെ വിട്ടില്ലാതുകൊണ്ട് ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്നൊരു സ്റ്റാർട്ടിങ് വന്നു, അതാണ് ഈ ഒരു കണക്ഷൻ. അങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വൃത്തിയിൽ എല്ലാം ക്ലീൻ ചെയ്ത് സോൾഡർ ചെയ്തിട്ട് സ്ലീവ് ഇടണം, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ എല്ലാം സ്റ്റാർട്ടിംഗ് ആണ് പുറത്തേക്ക് വന്നിട്ടില്ല, നാല് വയർ പുറത്തേക്ക് സ്റ്റാർട്ടിംഗ് വയർ. അതിൻ്റെ ഡയഗ്രാം കേട്ടോ, നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. എക്സസ് വയർ മുറിച്ച് കളഞ്ഞ് കണക്ഷൻ കൊടുക്കേണ്ട പരിപാടിയാണ്. സോൾഡർ ചെയ്യണം, പിന്നെ ആദ്യം ഇൻസുലേഷൻ റിമൂവ് ചെയ്യുക, സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്യണം, സോൾഡർ ചെയ്തതിന് ശേഷം കാര്യം സ്ലീവ് ഇടുക. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യണം. ഇതൊരു നല്ല രീതിയിൽ ഒതുക്കി കെട്ടുക.
ഇതുവരെ ഇത് വൃത്തി കെട്ടി ഒതുക്കി വെക്കുക, എല്ലാം കറക്റ്റായി ഇത് എല്ലാം റെഡിയാക്കി വെക്കുക. ഇതെല്ലാം കറക്റ്റായി കെട്ടി ഒതുക്കി വെച്ചു. ഇതിനുള്ളിൽ എല്ലാം കണ്ടീഷനാണ്, എല്ലാം കറക്റ്റാണ്. ഇതുവരെ ഇത് ഒതുക്കി കെട്ടി കണ്ടീഷനാക്കുക, എല്ലാം റെഡിയാക്കുക. ഇത് എല്ലാം റെഡിയാക്കുക. ഇത് എല്ലാം ഒതുക്കി കെട്ടി കണക്ഷൻ പുറത്തേക്ക് എടുത്തു, എല്ലാം റെഡിയാക്കി. ഇനി ഇതിൽ വാർണിഷ് ഒഴിക്കണം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാർണിഷ് എടുത്താൽ പിന്നെ ഇത് ഇളകൂല, അല്ലെങ്കിൽ ഇത് ചെറിയ അനക്കുണ്ടാവും. അപ്പോൾ നോക്കാം. ഇതിൽ വാർണിഷ് ഒഴിക്കുന്നത് ഇൻസുലേറ്റിംഗ് വാർണിഷ്, ഇത് പിന്നെ അനങ്ങൂല, ഇത് നല്ല ടൈറ്റായി നിൽക്കും. അപ്പോൾ നമ്മളിപ്പം കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ കാര്യം വിട്ടുപോയി. ഈ ഇതിൻ്റെ ഒരു പിന്നെ മെയിൻ വെയിനിങ് ഓക്സിലറി വെയിനിങ്ങും പറയുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കണക്ഷൻ കൊടുത്തിട്ട് ഒരു മെയിൻ വെയിനിങ്ങും ഒരു ഓക്സിലറി വെയിനിങ്ങും കൊടുക്കുന്നത് ഈ മഞ്ഞയാണ്. ഈ മഞ്ഞൊക്കെ ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്, രണ്ടും കൂടി പിരിച്ചിട്ട് മഞ്ഞാക്കി, മറ്റേ രണ്ടറ്റം ഇത്. അപ്പം മൂന്ന് വയർ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ വെയിനിങ്ങും ഓക്സിലറി വെയിനിങ്ങും തമ്മ തമ്മിൽ പിരിച്ചതിൽ നിന്നത്തെ കണക്ഷൻ. ഇതാണ് ഇത് രണ്ട് വയർ, കപ്പാസിറ്ററിൻ്റെ രണ്ട് വയർ. ഇത് കോമൺ ആയിട്ട് കൊടുക്കണ്ട. അപ്പം വാർണിഷ് കൊടുക്കാം. ഇതേ രീതിയിൽ വാർണിഷ് ഇടുക. ഇതിൻ്റെ തടിച്ച വാർണിഷുണ്ട്, ഇത് നേരെയാണ് തടിച്ചതുണ്ട്. തടിച്ചതാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് ശരിയാവും. ഇത് വെയിലത്ത് വെച്ച് ഉണക്കാറില്ല, ഇത് തണലത്ത് വെച്ച് ഉണക്കാറാണ്. ഓക്കെ. ഇത് ഈ റോട്ടിടുന്ന സമയത്ത് നമ്മൾ ഫൈബർ വാഷറാണ് ഇത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇടുമ്പം ഈ ബുഷിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ സ്ഥലം ഇത് കുറച്ച് ഇങ്ങോട്ട് കറക്റ്റായി നിൽക്കണം. ഇതിങ്ങ് ഉള്ളോട്ടോ അധികം പുറത്തേക്കോ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഫൈബർ വാഷർ ഇട്ടിട്ട് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൈബർ വാഷർ. ഫൈബർ വാഷർ രണ്ടെണ്ണം മുമ്പിലിട്ടു, രണ്ട് ഫൈബർ വാഷർ മുമ്പിലിട്ടു. നോക്കുക കറക്റ്റാണ്, നോക്കുക. കുറച്ചും കൂടി മുമ്പിലോട്ട് വരുന്നു, ഒരു വാഷറും കൂടി ഇടാം. കറക്റ്റ്. ഇനി ബാക്ക് സൈഡിൽ ഫൈബർ പ്രൊഡക്ഷൻ മൂന്നെണ്ണം ഇടാം.